ആ ചെയ്യാ, അല്ലാഹു തൗഫീഖ് കേട്ടെ. മരിക്കുന്ന സമയത്ത് മരണവേദന കുറഞ്ഞു കിട്ടാനുള്ള ചില സൽക്കർമ്മങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വഴി കേട്ടോ, മരിക്കുന്ന സമയത്ത് മരണവേദന കുറഞ്ഞു കിട്ടണോ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കിസ്വത്തുൽ മുഅ്മിനീൻ, പാവങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണോ, വേറെ ഒരാളുടെ നഗ്നത മറക്കണോ? അപ്പൊ പാവങ്ങൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ, നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട ഒരാളുണ്ട്, അയാൾക്ക് നിങ്ങളെ വകയിൽ ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കുകയാണ്, വസ്ത്രം വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി കുപ്പായം വാങ്ങിക്കൊടുത്താൽ, വസ്ത്രം വാങ്ങിക്കൊടുത്താൽ, ഡ്രസ് വാങ്ങിക്കൊടുത്താൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അവരുടെ മരണവേദന കുറയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യോ ചെയ്യോ ഇൻഷാല്ലാ ഇൻഷാല്ലാ എന്നറി ഇൻഷാല്ലാ ഇൻഷാല്ലാ നമ്മളെ കൊണ്ടൊരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു കുപ്പായം വാങ്ങിക്കൊടുക്കണം. അള്ളാഹു തൗഫീഖ് കേട്ടെ. നാട്ടിലുണ്ടാവുമല്ലോ പാവങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ എന്താക്ക, എല്ലാരും പരസ്പരം ഒരു കുപ്പായം അങ്ങ് വാങ്ങിക്കൊടുക്കാം. അള്ളാഹു തൗഫീഖ് കേട്ടെ. രണ്ടാമത്തൊരു വഴി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സിയാമു ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കണേ. റമളാന് മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മോമിനീങ്ങളാണോ ആ മോമിനീങ്ങളുടെ മരണവേദന എളുപ്പത്തിലാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തൊരു വഴി കേട്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തൊരു വഴി ഏതാണെന്നറിയാമോ? ഖിറാഅത്തു സൂറത്തി തൗഹീദ്, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തിന്റെ പേരല്ലേ സൂറത്തു തൗഹീദ്. ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പതിവാക്കിയാൽ അയാൾ മരിക്കുന്ന സമയത്ത് മരണവേദന എളുപ്പത്തിലാകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു തവണ ഇവിടെ നിന്ന് നമുക്ക് ചൊല്ലാം, തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അപ്പൊ ഇന്നത്തതായി, ഇനിയിപ്പോ ഇൻഷാ നാളത്തത്, മറ്റന്നാൾ, അതിന്റെ പിറ്റേ ദിവസം എന്നും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എന്നും പാരായണം ചെയ്യുന്ന ആണാണോ പെണ്ണാണോ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മരണവേദന എളുപ്പത്തിലാകും കേട്ടോ. ഇനി അടുത്ത റൂട്ട് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഖിറാഅത്തു ആയത്തിൽ കുർസി, ഖുർആനിൽ ഒരു സൂറത്തിന്റെ ഭാഗമല്ലേ ആയത്തുൽ കുർസി, എല്ലാവർക്കും പരിചയമുള്ള സൂറത്തല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ സൂറ എന്ന് തുടങ്ങുന്ന ഭാഗം എന്ന ഭാഗമുണ്ടല്ലോ, അത് എന്നും ഒരു മനുഷ്യൻ ഏത് സമയത്തായാലും സാരമില്ല, ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എന്നും ആയത്തുൽ കുർസി ഓതുന്ന ഉമ്മമാരുണ്ടോ, സഹോദരിമാരുണ്ടോ, ഉപ്പമാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? അവർ മരിക്കുന്ന സമയത്ത് അവരുടെ മയ്യത്ത് എളുപ്പത്തിലാണ് മരണവേദന എളുപ്പമായി കിട്ടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത ഒരു വഴിയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അടുത്തൊരു വഴിയും കൂടി പറയാണ്, പറഞ്ഞിരട്ടെ. ഇതിപ്പ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയതാ. കാരണം എന്താ, ഒരു പാവപ്പെട്ടവൻ ഒരു കുപ്പായം വാങ്ങിക്കൊടുക്ക, ഒന്ന്.
രണ്ടാമത്തേത് ഒരു ഖുൽഹുവല്ലാഹു അഹദ് സൂറത്ത് ഓത, പിന്നൊന്ന് പറഞ്ഞെന്താ, വേറൊന്ന് പറഞ്ഞെന്താ, ആയത്തുൽ കുർസി ഓത. ഇതൊക്കെ നമുക്ക് അങ്ങനെ ആക്കിയാ മതി അല്ലേ, കുപ്പായം ഒന്ന് ഇങ്ങനെ വാങ്ങിക്കൊടുത്താ മതി. ഇനി അടുത്ത വഴിയുണ്ട്, അത് മനസ്സ് ക്ലിയർ ഉള്ളവനെ കൊണ്ടേ കഴിയൂ, അല്ലാത്തവന് കഴിയില്ല. എന്താണ് ആ വഴി എന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സിലത്തുർ റഹിമി, കുടുംബ ബന്ധം ചാർക്കണേ, കുടുംബ ബന്ധം ഭദ്രമാക്കണേ, കുടുംബത്തോട് പിണങ്ങി നിൽക്കാതെ കുടുംബങ്ങളോട് നല്ല ലോക്യത്തിലുള്ളവനാണോ? ഇടക്കിടക്ക് കുടുംബക്കാരെ ഒന്ന് സമീപിക്കാൻ പോകുന്നു, അവർക്കൊരു അസ്സലാമു അലൈക്കും പറയുന്നു, അവരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഒരാളോടും പിണങ്ങാതെ എല്ലാ കുടുംബങ്ങളോടും നല്ല നല്ല യോജിപ്പിലാണോ, നല്ല ലോക്യത്തിലാണോ? അത്തരക്കാർ മരിക്കുന്ന സമയത്ത് മരണവേദന എളുപ്പമായി കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ചില ആളുകളില്ലേ പറയാതിരിക്കാൻ കഴിയില്ല. നിസ്കാരത്തിലെ വലിയ ഉഷാറാണ്, ഖുർആൻ ഓതുന്നതിന് വലിയ ഉഷാറാണ്, വാദ് പറയുന്നതിന് വലിയ ഉഷാറാണ്, വാദ് കേൾക്കുന്നതിനും വലിയ ഉഷാറാണ്. പക്ഷേ സ്വന്തം അമ്മാവനോട് വലിയ പണക്കത്തിലാണ്, സ്വന്തം അമ്മോശനോട് പണക്കത്തിലാണ്, സ്വന്തം അളിയനോട് വലിയ പണക്കത്തിലാണ്, സ്വന്തം ജേട്ടനോട് വരെ പണക്കത്തിലാണ്. ആ മനുഷ്യൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് കാണാൻ പോലും ഞാൻ പോകൂല എന്ന് അഹങ്കാരത്തോടെ പറയുന്ന ചില ആഹ്റം മറന്നു കളയുന്ന ജനങ്ങളില്ലയോ? അവർക്ക് മരണവേദന എളുപ്പത്തിലാകാൻ വകുപ്പില്ല കേട്ടോ. മരണവേദന എളുപ്പത്തിലായി കിട്ടാനുള്ള നല്ല മറ്റൊരു പോംവഴിയാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, സിലത്തുർ റഹിമീ. കുടുംബം ബന്ധം പുലർത്തുന്നവരാണോ, മരണവേദന എളുപ്പത്തിലാകും കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാണ്, മരണവേദന എളുപ്പത്തിലായി കിട്ടാൻ മറ്റൊരു വഴി ഏതാണെന്നറിയാമോ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്ത മനുഷ്യന്, മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കൾക്ക് മരണവേദന എളുപ്പത്തിലായി കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ഉമ്മാനെ അടിക്കുന്ന മക്കളില്ലേ, ബാപ്പാന്റെ അടുത്തേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുന്ന, ബാപ്പാന്റെ മഹത്വം അറിയാത്ത മക്കളില്ലേ, പറഞ്ഞോട്ടെ. ഉമ്മാനെ ധിക്കരിച്ചുകൊണ്ട് കണ്ടുകിട്ടിയവന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണില്ലേ, പെണ്ണേ നീയും ഒരു ഉമ്മയാകുന്നൊരു ദിവസമുണ്ട്. അന്ന് നിന്റെ മകൾ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടുമ്പോഴാണ് നീ ഒളിച്ചോടിയ സമയത്ത് നിന്റെ ഉമ്മാന്റെ മനസ്സിന് എത്ര വേദനയുണ്ടായി എന്ന് ബോധ്യപ്പെടുന്നത് കേട്ടോ. ഓ മക്കളെ, നീയും നിങ്ങളും പിതാക്കന്മാരാകുന്നൊരു കാലം വരാനിരിക്കുകയാണ്. അന്ന് നിങ്ങളുടെ മക്കള് നിങ്ങൾക്ക് നേരെ കൈവിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുന്ന കാലം വരുമ്പോ, അപ്പോഴാണ് നിങ്ങളെ ഉപ്പമാരിലേക്ക് നിങ്ങൾ കൈവിരൽ ചൂണ്ടിയിട്ട് സംസാരിച്ചതിന്റെ ഗൗരവം മനസ്സിലാകുന്നത് കേട്ടോ. കബറിൽ സ്വസ്ഥമായി കിടക്കണമെങ്കിലും ഉമ്മാന്റെ പൊരുത്തം വേണം കേട്ടോ, ഉപ്പാന്റെ പൊരുത്തം വേണം കേട്ടോ. ഉമ്മാന്റെ പൊരുത്തം കിട്ടാതെ കബറിൽ കിടന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രവും ഞാൻ കിതാബുകളിൽ ഉള്ളതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ഇമാമിങ്ങൾ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം. ഒരു കബറാളിയായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എന്നും അസറിന്റെ സമയമാകുമ്പോൾ, ശരിക്കും കേൾക്കണേ, എന്നും അസറിന് ശേഷമാകുമ്പോ ആ ചെറുപ്പക്കാരൻ അതാ സ്വന്തം കബറിന്റെ പുറത്തേക്ക് തലയെ പുറത്തേക്കിടുകയാണ്. ആ മനുഷ്യന്റെ തലയാണെങ്കിലോ റസൂൽ ഹിമാർ, ആ മനുഷ്യന്റെ തല
കഴുതയുടെ തലയാണ്. വജസദുഹു ജസദുൽ ഇൻസാന, ആ മനുഷ്യന്റെ ശരീരമാണെങ്കിലോ ഒരു മനുഷ്യന്റെ ശരീരമാണ്. റസുഹു റസുൽ ഹിമാർ, തലയാണെങ്കിലോ കഴുതയുടെ തലയാണ്. എന്നും അസറിന് ശേഷം ഈ ഖബറിൽ നിന്ന് തലയെയും ശരീരത്തെയും പുറത്തേക്ക് കാണിക്കുകയാണ്. എന്നിട്ട് കഴുത ശബ്ദിക്കുന്ന ശബ്ദമില്ലയോ, ആ ശബ്ദം പോലെ ഈ ചെറുപ്പക്കാരൻ ശബ്ദിക്കുകയാണ്. കഴുത ശബ്ദിക്കുന്ന ശബ്ദമുണ്ടാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മയ്യത്തായ കബറാളിയായ ചെറുപ്പക്കാരന്റെ ഉമ്മ ആ കബറിന്റെ അടുത്തിങ്ങനെ നിൽക്കുകയാണ്. ആ കബറിന്റെ അടുത്തിങ്ങനെ നിൽക്കുമ്പോ അടുത്തുകൂടെ പോകുന്നവരൊക്കെ ഈ ദൃശ്യം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തേ ഈ കബറാളിയുടെ കബറിൽ നിന്ന് ഒരു കഴുതയുടെ ശബ്ദം പുറത്തേക്ക് വരാനുണ്ടായ കാരണോ? ആ ഉമ്മ മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്നറിയാമോ? ഓ നാട്ടുകാരെ, ഈ മകനൊരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? അതാ, എന്നും ഈ മകൻ മദ്യപിച്ച് വീട്ടിലേക്ക് വരികയാണ്. മദ്യപിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ എന്റെ മകനെ ഉപദേശിക്കാറുണ്ട്, മോനെ നീ മദ്യപിക്കല്ലടാ, കള്ളുകുടിക്കല്ലടാ, മദ്യപാനിയാകല്ലടാ. എന്റെ മകനെ പലപ്പോഴും ഞാൻ ഉപദേശിക്കുമ്പോ എന്റെ ഉപദേശം കേൾക്കില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും എന്നോട് എന്റെ മകൻ പറഞ്ഞ മറുപടി, എന്തിനാ ഉമ്മ നീ കഴുത വച്ച വെക്കുന്നത് പോലെ വെച്ച വെക്കുന്നത്, കഴുത ശബ്ദിക്കുന്നത് പോലെ ശബ്ദിക്കുന്നത് എന്നൊരു വാക്ക് പലപ്പോഴും എന്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം അല്ല തിരിച്ചങ്ങ് കൊടുത്തതാണ്. അസറ് കഴിഞ്ഞാൽ എന്നും ഖബറിൽ നിന്ന് പുറത്തേക്ക് കാണിക്കുകയാണ്. തല കഴുതയുടെ തലയാണ്, ശരീരം മനുഷ്യന്റെ ശരീരമാണ്, കഴുതയെ പോലെ ശബ്ദിക്കുന്നു. കണ്ടില്ലേ ചെറുപ്പക്കാരെ, ചിലപ്പോൾ നമ്മുടെ ഉമ്മമാര് നമ്മുടെ നന്മക്ക് വേണ്ടി നമ്മെ ഉപദേശിച്ചു എന്ന് വരും. ആ സമയത്ത് അങ്ങോട്ട് തിരിച്ചു ഒരു ഉത്തരവും കൊടുക്കാൻ പാടില്ല, ഒരു മറുപടിയും കൊടുക്കാൻ പാടില്ല. എന്തേ കാരണം? നമ്മെ ഉപദേശിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവര് നമ്മുടെ ഉമ്മമാര് തന്നെ, ഉപ്പമാര് തന്നെ. മറ്റുള്ളവരെക്കാളൊക്കെ നമ്മെ ഉപദേശിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരവരല്ലയോ? അവർ നമ്മെ ഉപദേശിക്കേണ്ടവർ തന്നെയല്ലയോ? അവരുടെ ഉപദേശത്തിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? അവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമയത്തല്ല, ഒരു ദിവസം അവർ മരണപ്പെട്ടു, അവർ ഖബറിൽ കിടക്കുന്ന സമയത്ത്. നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഉമ്മ ഇല്ലാതെയാകുമ്പോ, നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ബാപ്പ ഇല്ലാതെയാകുമ്പോ, അപ്പോഴാണ് നിന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉപദേശത്തിന്റെ മഹത്വം നിനക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉപ്പമാർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കണ്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണവേദന എളുപ്പത്തിലായി കിട്ടാനുള്ള മറ്റൊരു പോംവഴിയാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി